തീർച്ചയായിട്ട് നിയമങ്ങൾ ബാധകമാകണം. കാര്യം നമ്മുടെ ഗതാഗത നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാതരം വാഹനങ്ങളും അത് പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും KSRTC എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് യാത്രക്കാരെയും കൊണ്ടുള്ള യാത്ര അതി വളരെയേറെ ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതാണ്. ഒരു അപകടം പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ നോട്ടിഫൈഡ് സ്പീഡ് സോൺ ആക്കിക്കൊണ്ട് ഈ ബസ്സുകൾക്ക് 65 കിലോമീറ്റർ നിശ്ചിത വേഗത പരിധി ഫിക്സ് ചെയ്തിട്ട് അതിന്റെ സ്പീഡ് ഗവർണറോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മറ്റ് മാനദണ്ഡങ്ങളോ പാലിച്ചിട്ട് ഇതിനെ ബാൻ ചെയ്തിരിക്കുന്നത്. ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ ഇല്ലെങ്കിൽ 10, 80, 100 ഒക്കെ പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ നിരത്തിലൂടെ ഓടിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാലോ, വേണ്ടത്ര റോഡ് വികസനം നടക്കാത്ത ഒരു സംസ്ഥാനത്ത് അത്രയും അമിത വേഗത അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. മിക്ക റോഡ് അപകടങ്ങളും KSRTC ഇൻവോൾവ് ചെയ്യുന്ന മിക്ക റോഡ് അപകടങ്ങളിലും അമിത വേഗതയും പിന്നെ അഗ്രസീവ് ഡ്രൈവിംഗ് എന്ന് പറയും, അതായത് മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ഒരു ഡ്രൈവിംഗ് മൂലമാണ് അനേകം പേര് കേരളത്തിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത്. പ്രത്യേകിച്ചും KSRTC മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ. ശ്രീ ഉപേന്ദ്രനാരായണൻ, നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഈ KSRTCയ്ക്ക് മാത്രം എന്തുകൊണ്ടാണ് ചില ഉപാധികൾ വയ്ക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്കിങ്ങനെ സ്വൈര്യമായി വിഹരിക്കാൻ കഴിയുന്നതെന്ന ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ വാദങ്ങളെ കൂടി ഒരർത്ഥത്തിൽ അംഗീകരിക്കുന്ന തരത്തിലല്ലേ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ ഇത്തരത്തിലുള്ള നിലപാട്? എന്തുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പിന് ഇങ്ങനെ ഒരു പതിവ് രീതിയിലുള്ള ഒരു പരിശോധന, അല്ലെങ്കിൽ അത് KSRTC കൂടി അവരുടെ ഈ പരിശോധനയുടെ ഭാഗമാക്കാൻ കഴിയാതെ പോകുന്നത്? അല്ല, അതൊരു ഇരട്ടത്താപ്പ് പോലെയാണ്. പാവപ്പെട്ടവന്റെ ഈ സ്വകാര്യ ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇപ്പൊ തന്നെ ഓഫ് റോഡാണ്. അത് ഒന്നും ഓടാൻ പറ്റാത്ത രീതിയിലേക്ക് ഹ്യൂജ് ഫൈൻസ് അടച്ചിട്ടാണ് അതൊക്കെ മാറ്റിയിട്ടേക്കുന്നത്. KSRTCകൾ ചെയ്യുന്ന വയലേഷൻസ് വളരെ വലുതാണ്. കാര്യം മിക്ക KSRTC ബസ്സുകളും റോഡ് വർത്തി കണ്ടീഷനിലല്ല, പലതിനും ബ്രേക്ക് ലൈറ്റ് ഇല്ല, പലതിനും ഈ പറഞ്ഞ മാതിരിയുള്ള റോഡ് നിയമങ്ങൾ ബാധകമല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെ അപകടത്തിച്ചടിക്കുന്ന രീതിയിലുള്ള പല റോഡ് അപകടങ്ങളും ഈവൻ മാതൃഭൂമി ചാനലിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് കഴിഞ്ഞുണ്ടാകും സർക്കാരിന് കാരണം. കാര്യം സർക്കാർ തന്നെയാണ് ഈ റോഡ് സേഫ്റ്റി കൈകാളുന്നത്. ഗതാഗത വകുപ്പ് പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ തന്നെ മുൻകൈ എടുത്തിട്ട് ഈ സ്പീഡ് ഗവർണർ നിശ്ചിത വേഗത പരിധിയിൽ വെച്ചിട്ട് അത് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ് അത് ഉറപ്പാക്കേണ്ടതാണ്. KSRTC ബസ് മറ്റ് ബസ്സുകളെക്കാൾ മേന്മയൊന്നുമില്ല. അത് 65 കിലോമീറ്റർ എന്ന നിശ്ചിത വേഗത പരിധി പാലിച്ച് യാത്രക്കാരുടെയും അതേപോലെ തന്നെ മറ്റ് റോഡ് ഉപയോഗിക്കുന്നവരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഗതാഗത വകുപ്പിന്റെ മാത്രം ചുമതലയാണ്. അത് MVD ഉറപ്പാക്കേണ്ടതാണ്. അവർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും 560 ബസ്സുകൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടത്. പക്ഷേ ആ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, വീണ്ടും ആ ഇങ്ങനെ നിയമലംഘനം ആവർത്തിക്കുന്നു. മാത്രമല്ല, ഈ ഒരു ബസ്സിലെ ജീവനക്കാർ മാത്രമായിരിക്കുമോ ഇതിന് പിന്നിലുള്ളത്? അതോ ഈ മാനേജ്മെന്റിന്റെ കൂടി ഈ ടെക്നിക്കൽ വിഭാഗത്തിന്റെ എന്തെങ്കിലും അറിവോട് കൂടിയാണോ ഇങ്ങനെ സ്പീഡ് ഗവർണറൊക്കെ മാറ്റാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഡ്രൈവർക്ക് ഇതിന്റെ റോളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പൊ സ്പീഡ് ഗവർണർ ഊരിയിട്ടൊരു വണ്ടി ഓടിക്കാൻ കുറെ കൂടെ സുഖമാണ്. കാര്യം പലയിടത്തും റണ്ണിങ് ടൈം സഫീഷ്യന്റ് അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. യാത്രക്കാരെ മുഷിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോ പല ദീർഘദൂര ബസ്സുകൾക്കും സഫീഷ്യന്റ് ആയിട്ടുള്ള റണ്ണിങ് ടൈം ഇല്ല. പലയിടത്തും ഗതാഗത കുരുക്ക് വരുമ്പോൾ ഡ്രൈവർക്ക് ഓടിയെത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇത് ടെക്നിക്കൽ വർക്ക്ഷോപ്പുകളിലാണ് ഇത് മാറ്റപ്പെടുന്നത്, സ്പീഡ് ഗവർണറും മറ്റും മാറ്റപ്പെടുന്നത്. അത് MVD കർശനമായിട്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാ ബസ്സുകളും നിശ്ചിത വേഗത പരിധിയിൽ ഓടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്, അത് ഉറപ്പുവരുത്തേണ്ടതാണ്. പൊതുനിരത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കേണ്ടത് MVDയുടെ ാണ് കാരണം എല്ലാം തോന്നിയതുപോലെ തങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ഈ ഒരു ധാർഷ്ട്യം, അതാണ് ഈ മേഖലയുടെ ഈ KSRTC എന്ന മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു പക്ഷേ തകർച്ചയ്ക്ക് തന്നെ കാരണം. അതാണ് ഒരു പക്ഷേ ഇവിടെ വെളിവാകുന്നത്, നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.